പ്രേക്ഷകരെ സ്വാഗതം. ഒരു സ്ഥാനാർത്ഥിയെ തേടിയുള്ള യാത്രയിലാണ്. സ്ഥാനാർത്ഥി ഒരു 21 വയസ്സുകാരനാണ്. സുധീഷ് എന്നാണ് പേര്. ചോലനായ്ക്കർ എന്ന് പറയുന്ന പണ്ട് ഗുഹയിലൊക്കെ താമസിച്ചിരുന്ന ഗുഹാവാസികളായിരുന്ന ഒരു വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി. ഇന്ത്യയിൽ തന്നെ ഈ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ സ്ഥാനാർത്ഥി എന്ന ചരിത്ര നിയോഗമാണ് സുധീഷിനുള്ളത്. സുധീഷിനെ കാണാൻ ഈ കാടും കടന്ന് അദ്ദേഹത്തിൻ്റെ കോളനിയിലേക്ക് പോവുകയാണ് നമ്മുടെ കൂട്ടിനുള്ളത്. ഈ ചോലനായ്ക്കർ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി 50 വർഷമായി പ്രവർത്തിക്കുന്ന ജോണേട്ടനാണ്. ജോണേട്ടൻ അവിടെ സുധീഷിനെ അറിയുമോ? ജോണേട്ടൻ അറിയും, സുധീഷിനെ അറിയും, സുധീഷിൻ്റെ അച്ഛനെ അറിയും, അച്ഛൻ്റെ അച്ഛനെ അറിയും. ഒരു കാലത്ത് അവർ ആദിവാസികളെ പുരുഷന്മാർ ഒരു ഒരു ഈ താറ് പോലെ ചുറ്റിയ ഒരു കോണം പോലുള്ള ഒരു ഒരു വസ്ത്രവും സ്ത്രീകൾ അരയിലൊരു തുണിയും മുലയ്ക്കൊരു ഒരു ഒരു മുലക്കച്ച പോലെ ഒരു തുണിയും മാത്രമാണ് കിട്ടിയിരുന്നത്. ഇന്ന് അങ്ങനത്തെ ഒരു ഒറ്റയാളെ അവിടെ കാണാൻ സാധ്യമല്ല. കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്യുന്നു. നമ്മളിപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഈ സുധീഷ് പ്ലസ് ടു പാസ്സായ കുട്ടിയാണ്. പ്ലസ് ടു പാസ്സായി ഉപരിപഠനത്തിന് എല്ലാ സാധ്യതയുള്ള കുട്ടിയാണ്. അത്തരത്തിലേക്ക് അവർ വളർത്തിക്കൊണ്ടുവരാനും വിദ്യാഭ്യാസത്തിന് മാത്രമേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളേതായാലും സുധീഷിനെ കാണാനുള്ള യാത്രയിൽ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ വഴിയും അറിയില്ലേ? അറിയാം. ഓക്കെ, അപ്പോൾ സുധീഷിനെ കാണാനുള്ള യാത്ര ഈ കാട്ട് പാതയിൽ കൂടി തുടരുകയാണ്. വരൂ, പോകാം. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വഴിക്കടവ് ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായാണ് സുധീഷ് മത്സരിക്കുന്നത്. ഈ കാട്ടുപാതയും ചോലകളും കടന്നു വേണം സുധീഷിന്റെ നാടായ അളക്കൽ കോളനിയിലെത്താൻ. നമ്മളേതായാലും പകുതി വഴിയിൽ ഇറങ്ങി ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് പോവാം. ശരിക്കും ഇവരും സാധാരണ നമ്മൾ മനുഷ്യരല്ലേ, ഈ ഗോത്രവർഗം എന്നൊക്കെ പറയാൻ തോന്നുന്നല്ലേ. അപ്പൊ ഇവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഈ ആദിവാസികളും നമ്മളിലും തമ്മിലുള്ള വ്യത്യാസം, ഇവരെ ആദിവാസികൾ എന്ന് വിളിക്കുന്നത് തന്നെ ഒരു കണക്കിന് ശരിയല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ എങ്ങനെയാണോ കഴിഞ്ഞിരുന്നത്, ആ കാലഘട്ടം, ആ ചരിത്ര കാലഘട്ടത്തിൽ ഇപ്പോഴും ജീവിക്കാൻ നിർബന്ധിതരായ ആൾക്കാരെയാണ് ആദിവാസികൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇവരുടേതായ ഭാഷയുണ്ട്, ലിപിയില്ല. പ്രാകൃത ഗോത്രവർഗ ഭാഷയാണ്, പ്രാകൃത കന്നഡ എന്ന് വേണേൽ പറയാം. ആ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. ചോറിലൊക്കെ ശരിക്കും ഈ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഭക്ഷണ സാധനങ്ങൾ അധികം ചോറ് സാധാരണ പോലെ തന്നെയാണെങ്കിലും മീനും മറ്റുള്ള മാംസമൊക്കെ അധികവും അവർ ചുട്ട് തിന്നും, പിന്നെ പാകം ചെയ്ത് കഴിക്കും. ഈ സുധീഷ് വന്നാൽ ജയിച്ചു വന്നാൽ ജയിച്ചോറണമെന്നല്ലേ എല്ലാവരുടെ ആഗ്രഹം? അതെ 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 അതെ. ജയിച്ചു വന്നാൽ എന്തൊരു മാറ്റം ഇവർക്കുണ്ടാവും? ജയിച്ചു വന്നാൽ പ്രാഥമികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഇന്നത്തെ ഇവരുടെ ഈ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയൂ. അതുകൊണ്ട് നിർബന്ധിതമായി വിദ്യാഭ്യാസം ഒറ്റ കുട്ടികൾ പോലും പാഴായി പോകാത്ത വിധത്തിലുള്ള, ശരി, അവർക്ക് എന്ത് പഠിക്കണം എന്ത് ആഗ്രഹിക്കും എല്ലാവിധ കഴിവുകളുള്ള കുട്ടികളാണത്. ബുദ്ധിപരമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നല്ല കഴിവുള്ള കുട്ടികളാണ്. പക്ഷേ അവർക്ക് ശരിയായ ഒരു ശിക്ഷണം കൊടുത്ത് ഈ ഗോത്രവർഗ സംസ്കാരത്തിൻ്റെ രീതിയിൽ വളർന്ന കുട്ടികൾക്ക് അവരുടെ നാട്ടിൽ വീട്ടിൽ പരിപൂർണ സ്വാതന്ത്ര്യമാണ്. അവർക്ക് യാതൊരു നിയന്ത്രണങ്ങളും വിടില്ല. അത് കാരണം അവരെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയാലും അവിടെ നിയന്ത്രണങ്ങളുള്ളത് കൊണ്ട് ആ ഒരു 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 ഫ്രീഡം ഇല്ലായ്മ, സ്വാതന്ത്ര്യം ഇല്ലായ്മ അവരെ വല്ലാതെ അലോരസപ്പെടുത്തുന്നുണ്ട്. അതിനെ ശരിയായ രീതിയിൽ അതിനെ അതിജീവിച്ചെങ്കിൽ മാത്രമേ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ എത്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ രക്ഷപ്പെടുന്ന അപൂർവം ആൾക്കാരിൽ ഒരാളാണ് നമ്മുടെ സ്ഥാനാർത്ഥി സുധീഷ്. Thank you.
യൂണിയുടെ അവസാനം നമ്മള് കോളനിയിലെത്തി. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴികൾ അല്ലേ? ശരിക്കും ഇവിടെയൊക്കെ ആൾക്കാര് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ എന്താ ചെയ്യുക? ശരിക്കും വളരെ കഷ്ടമാണ്, ശോചനീയമാണ് അത്. ശരിക്കും അവസ്ഥ വർഷകാലത്താണെങ്കിൽ ഇന്നത്തെ പോലെയല്ല, വാഹനം പോലും ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ്. മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാവും. അർദ്ധരാത്രിയൊക്കെ ആർക്കെങ്കിലും അസുഖം എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ മരിക്കുക തന്നെ ഒരുപാടുള്ളൂ. നമുക്ക് പറിച്ച് പറയാൻ വയ്യ, സത്യത്തിൽ അങ്ങനെയാണ്. അത്ര ശോചനീയ അവസ്ഥയാണ്. അർദ്ധരാത്രി അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും നല്ല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. രാത്രി 12 മണിക്കൊക്കെ ഇവര് ഇങ്ങനെ അത്യാസന്നയിലാണ് എളുപ്പം വരണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജീപ്പുകാർ പൊതുവെ വരാൻ മടിക്കുകയാണ്. നിർബന്ധിച്ച് വന്നാൽ തന്നെ ഇവിടെ എത്തിപ്പെടുമ്പോഴത്തേക്ക് വന്യമൃഗങ്ങളെ ശല്യം ഒന്ന് വേറെ. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് പല പ്രാവശ്യം രോഗികളെ നിലമ്പൂർ ആശുപത്രിയിലൊക്കെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. സുധീഷേ, സുധീഷ്, സുധീഷ് വാ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആസ്ഥാനാർത്ഥി. ആദിവാസികളുടെ ഇടയിൽ പ്രത്യാശയായിട്ട് ഉദിച്ചു വീരുന്ന പോകുന്ന സ്ഥാനാർത്ഥി. ഒടുവിൽ നമ്മൾ അളക്കൽ കോളനിയിൽ എത്തിയിരിക്കുകയാണ്. കാട്ടിലൂടെ നടന്നും വാഹനത്തിലും ഒക്കെയായി 8 കിലോമീറ്റർ കാട്ടിലൂടെ മാത്രം സഞ്ചരിച്ചാണ് സുധീഷിനെ കാണാൻ അളക്കൽ കോളനിയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതായാലും സുധീഷ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. സുധീഷെ, സ്വാഗതം. ഏതായാലും ഈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചൊലനായ്ക്കർ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ്, ഒരു പാർലമെൻ്ററി ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആദ്യത്തെ ഒരാൾ എന്ന ചരിത്ര നിയോഗമാണ് സുധീഷിനുള്ളത്. സുധീഷ്, ഇതെങ്ങനെ കാണുന്നു? ഈ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് അതിലേക്ക് വിജയിച്ചു വന്നാൽ ഈ വിഭാഗങ്ങളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനാകും എന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ടോ? ആ, അതുണ്ട്. എൻ്റെ എല്ലാ കോളനികളും, അതായത് ആദിവാസി വിഭാഗത്തെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് എൻ്റെ ലക്ഷ്യം. അവരെങ്ങനെയെങ്കിലും ഉണ്ടാകെ കൊണ്ടാണ് അവരുടെ വികസനത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് തുടങ്ങിയിട്ടുള്ളത്. ശരിക്കും ഇവിടുത്തെ ഈ കോളനി നിവാസികൾ, 130 കുടുംബങ്ങൾ കോളനി ഈ വിഭാഗത്തിൽ പെടുന്ന, ചൊലനായ്ക്കർ വിഭാഗത്തിൽ പെടുന്ന കുടുംബങ്ങൾ ഈ 2 കോളനികളിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ശരിക്കും ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യമൊക്കെ എന്താണ്? ശരിക്കും അത് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു ജീവിത പശ്ചാത്തലം എന്താണ്? ഇവിടെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കേസ് ഉണ്ടെങ്കിൽ അവിടെ എത്തിച്ചെല്ലാം ഭയങ്കര പാടാണ്. 2-3 കിലോമീറ്ററോളം കഴിഞ്ഞ് പോകണം കടയിലേക്ക്. അതിൻ്റെ വികസനം വേണ്ടി എന്തായാലും നടക്കണം. പിന്നെ ഈ റോഡും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇടങ്ങാറാണ്. പിന്നെ ഇവിടുത്തെ വീടിൻ്റെ അവസ്ഥകൾ, മഴക്കാലത്ത് ഭയങ്കര ചോർച്ചയൊക്കെ ഉണ്ടാകും. പിന്നെ ഈ പട്ടിണി, അത് അങ്ങനെ ഒന്നുമില്ല. കുറച്ച് റേഷൻ കടകൾ അരി കിട്ടണം. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ജോൺ ചേട്ടനൊക്കെ പറഞ്ഞത് മുൻപ് വലിയ പട്ടിണിയായിരുന്നു. ശരിക്കും ആ ഒരു അനുഭവമൊക്കെ അതൊക്കെ അനുഭവിച്ചാണ്. കുറച്ചൊക്കെ ആദ്യമൊക്കെ വന ഗുഹാവാസികളായിരുന്നു എന്നൊക്കെ ചൊലനായ്ക്കർ വിഭാഗത്തെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെയുള്ള അനുഭവം സുധീഷോ അല്ലെങ്കിൽ സുധീഷിന്റെ അച്ഛന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഞാൻ ആ ഗുഹാവാസിനെ അനുഭവിച്ചില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് അതിൻ്റെ അനുഭവങ്ങൾ. അവർ കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാട്ടിലെ വിഭവങ്ങളാണ് ഇവരുടെ ഭക്ഷണം. പ്രത്യേകിച്ച് നാട്ടിലുള്ളത് അങ്ങനെയൊന്നും കിട്ടാറില്ല. പിന്നെ കാട്ടിലുള്ള വിഭവങ്ങൾ പലതും ചരക്കായിട്ടും അങ്ങനെയൊക്കെ നാട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസ എടുത്താണ് കുറച്ചൊക്കെ അരിയും കണ്ണിയും അതൊക്കെ വാങ്ങി ഉപയോഗിച്ചിരുന്നത് ഭക്ഷണമായിട്ട്. ഇപ്പോൾ പിന്നെ കുറച്ച് മെച്ചതും പെട്ടുകയാണ്. ഈ റേഷൻ കാർഡും കണ്ണിയും കടവും ആയിട്ട് ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇത് ഇവിടുന്നും കുറച്ച് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഇപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ റോഡ്. അതോടൊപ്പം ഇപ്പോഴും പട്ടിണി ഉള്ള കുടുംബങ്ങളുണ്ട്. ശരിക്കും ശരിക്കും കുറച്ചുണ്ട്. അവരെയും മുന്നോട്ട് കൊണ്ടുവരണം. വിദ്യാഭ്യാസം അങ്ങനെ ഈ ഇപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെ നടക്കുന്നത്? അതിലൊക്കെ ശരിക്കും ഒരു കാഴ്ചപ്പാട് സുധീഷിനുണ്ടോ? എന്താ ഉള്ളത്? ഇവിടുത്തെ കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്ന നേരമ്പോൾ സ്കൂളിലാണ്. ഐ ജി എം ആർ എസ് എന്ന് പറയും. പിന്നെ കുറേ കുട്ടികൾ പഠിക്കാത്തതുണ്ട്. അവരെയും മുൻഗണനയിൽ കൊണ്ടുവരണം. അവരും ശരിക്കും പഠിച്ച് എങ്ങനെയെങ്കിലും മുൻഗണന നിർത്തുന്നതാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും ഈ ഒരു സ്ഥാനാർത്ഥിത്വം വരുന്നു, ജയിച്ചാൽ ഈ പ്ലസ് ടു പാസ്സായ ആളാണ്. പഠിക്കണമെന്നൊക്കെ താല്പര്യമുണ്ടോ? ഉണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് പഠിക്കുന്നത് കമ്പ്യൂട്ടർ ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസ്. അതിനാണ് പ്രത്യേകിച്ച് ആഗ്രഹം ഉണ്ടായത്. പിന്നെ അത് നടന്നിട്ടില്ല. കൂടെ ശ്രമിച്ചു നോക്കി.
നടന്നില്ല. ഈ അതൊക്കെ ഉപരിപഠനത്തിന് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകളുണ്ട്. ചിലത് ഹോസ്റ്റൽ കിട്ടാത്ത, ഹോസ്റ്റൽ ഇല്ലാത്ത കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ ആകുമ്പോൾ പഠിത്തം നിർത്താൻ നല്ലതെന്ന് തോന്നുന്നു. അതാണ് സ്ഥിതി. ഏതായാലും ഈ ഇതിലേക്ക് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നു. സ്ഥാനാർത്ഥിത്വം ജയിച്ചാൽ ഇതൊക്കെ ചെയ്യണം എന്ന് അഭിപ്രായപ്പെടുന്നു. ശരിക്കും ഈ ഈ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ പുറത്തൊക്കെ പോയപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു. നിങ്ങളും മുൻഗണനയിലേക്ക് വരണം, ഞങ്ങളുടെ ആഗ്രഹം കൂടിയാണ്. അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയാനുള്ളത്. പ്രചാരണത്തിൽ ഇറങ്ങിയിട്ട് എല്ലാവരും ഒപ്പത്തിന് നിൽക്കുമെന്ന് പറയുന്നു. ഈ കോളനിയിലെ ഈ വിഭാഗത്തിൻ്റെയൊക്കെ മൂപ്പനാണിത്. കുള്ളൻ ചാത്തൻ എന്നാണ് മൂപ്പൻ്റെ പേര്. ഏതായാലും മൂപ്പ, ഈ ഈ വിഭാഗത്തിൽ നിന്നുള്ള സുധീഷ് ഒരു മെമ്പറായിട്ട് മത്സരിക്കുകയാണ്. എന്താ നിങ്ങളുടെ ഒരു പ്രതികരണം? എന്താ പറയുന്നത്? പറയുന്നത് അവൻ ജയിക്കണം നല്ലതാണ്, ഞങ്ങൾക്കും ഉപകാരമല്ലേ. പുഞ്ചക്കൊല്ലി ഇവിടെക്കൊക്കെ ഒരു ചാനലുള്ളത് നല്ലതല്ലേ. ഞങ്ങൾക്ക് തിരുപ്പതിയാണ്, ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യും. എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റും ഇവിടെ? ആ നോക്കട്ടെ, എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും മാറ്റം? കൊണ്ടുവരാൻ പറ്റും. അവന് കിട്ടുന്ന കഴിവുണ്ട്, ഓൻ്റെ കഴിവല്ലേ, ഞങ്ങളതല്ലല്ലോ. അവന് മെമ്പറല്ലേ, അപ്പോൾ അവൻ എന്ത് സഹായിച്ചാലും ഞങ്ങളിപ്പോൾ സ്വീകരിക്കും. ഇവിടെ എന്തെങ്കിലും ഇനി കുറവുണ്ടോ? കുറവെന്ന് പറയും, പേരെ വീട് മാത്രമേ കുറവുള്ളൂ. വീട് കണ്ടൊക്കെ പൊളിഞ്ഞ് കിടക്കല്ലേ, ഒക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുക. പട്ടിണിയുണ്ടോ? പട്ടിണി ഇപ്പം പട്ടിണി ഇല്ല. മറ്റേ മന്ത്രി അരി തരണ്ടല്ലോ കുറച്ച്, 20-25 കിലോ മന്ത്രി അരി തരുന്നതുകൊണ്ട് ഇപ്പോൾ പട്ടിണിയില്ല. പട്ടിണിയില്ല. ഏതായാലും സുധീഷ് വന്നാൽ ഈ വീടൊക്കെ മാറ്റാം, പട്ടിണിയൊക്കെ പൂർണ്ണമായിട്ട് മാറുമെന്നാണോ പ്രതീക്ഷ? ആ മാറും. അങ്ങനെ ഒരാൾ ഇവിടെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മാറും, ഞങ്ങൾക്ക് ഉപകാരമാണ്. പിന്നെ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനൊക്കെ അവന് മതിയല്ലോ, അവനോട് ചോദിച്ചാൽ മതിയല്ലോ. മറ്റേ പഞ്ചായത്ത് കണ്ടി ചെല്ലണ്ടേ, എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആളുണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും. ഇതതില്ലല്ലോ, ഈ കോളനിയിലല്ലേ. അപ്പം ഞങ്ങൾ മൂപ്പരോട് ചോദിച്ചാൽ മതി, ഉപകാരപ്പെടും. എന്താ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ? ആ ജയിക്കും, ജയിക്കും, ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യും. എൻ്റെ മോനാണ് സുധീഷ്. ഇത് ഇങ്ങനെ നിർത്താൻ കാരണം എന്താണെന്നറിയാം? ഞങ്ങൾക്ക് ഇവിടെ റോഡും ഇല്ല, നല്ലൊരു വീടും ഇല്ല, ടോയ്ലറ്റ് ഇല്ല, ഒന്നുമില്ലാതെ ഞങ്ങൾ സ്ഥലം ഒരു വീട് വെക്കാൻ സ്ഥലം പോലും ഇവിടെ ഇല്ല. സുധീഷിനെ നിർത്തിയത് ഇതൊക്കെ സാധിക്കാൻ വേണ്ടി തന്നെയാണ്. ഞാനിവിടുത്തെ ബ്ലോക്ക് മെമ്പറായിരുന്നു. വീണ്ടും ഇപ്പോൾ സുധീഷാണ് ഇവിടുന്ന് ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുന്നത്. ഇനി സുധീഷ് വരുമ്പോൾ, സുധീഷ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ട് ഇവിടുന്ന് തിരിച്ചു വരുമ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ സുധീഷിന് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സുധീഷിനെ ഈ കോളനിയിൽ നിന്നും, ഏറ്റവും അറ്റത്തുള്ള ഈ കോളനിയിൽ നിന്നും, ഒരു വഴിക്കടവ് ഡിവിഷനിൽ നിന്ന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയായി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ചരിത്രമായി മാറിയ സുധീഷിന് നമ്മുടെയും റിപ്പോർട്ടർ ടിവിയുടെയും വിജയാശംസകൾ നേരുകയാണ്. അളയ്ക്കൽ കോളനിയിൽ നിന്നും കോളനി നിവാസികൾക്കും അവരുടെ അഭയമായി മാറുന്ന ജോണിയേട്ടനും ഉഷേച്ചിക്കും നമ്മുടെ സാരഥിയായ സുരേഷേട്ടനും നന്നായി ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത ക്യാമറമാൻ ഇർഷാദ് ഫാരിസിനോടൊപ്പം റിപ്പോർട്ടർ മലപ്പുറം.